നമസ്കാരം. കോൺഗ്രസിന് തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു അജയ് കുമാർ ലല്ലു. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒബിസി വിഭാഗത്തെ കയ്യിലെടുക്കാനായി പ്രിയങ്കാ ഗാന്ധി നേരിട്ട് യു പിയിൽ നിയമിച്ചതായിരുന്നു ലല്ലുവിനെ. തൊഴിലാളി വിഭാഗത്തിനിടയിൽ നിന്ന് വളർന്നു വന്ന ലല്ലു കോൺഗ്രസിന് വേണ്ടി ജയിലിലടക്കം പോയി വീര യോദ്ധാവായി മാറുകയായിരുന്നു. എന്നാൽ ലല്ലുവിനെ ഒടുക്കം ഹൈക്കമാൻഡ് കൈവിടുകയാണ്. പ്രിയങ്കയും മനസ്സില്ലാ മനസ്സോടെയാണ് ഇതിന് സമ്മതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യു പിയിൽ പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ. ഇപ്പോഴുള്ള നേതൃത്വവും അംഗങ്ങളും മോശക്കാരായിട്ടല്ല, മറ്റ് വിഭാഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതിന് അധ്യക്ഷൻ തടസ്സമാവുന്നുവെന്നാണ് പാർട്ടിയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. അജയ് കുമാർ ലല്ലുവിനെ മാറ്റുന്നത് മുന്നോക്ക വിഭാഗത്തിന്റെ വോട്ട് നേടുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ സാഹചര്യത്തിൽ ആ വോട്ടുകൾ കോൺഗ്രസിന് നിർണായകം തന്നെയാണ്. ഇത്തവണത്തെ യു പി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ബ്രാഹ്മണ വിഭാഗമാണ് കാരണം. BSPയും SP യും ബ്രാഹ്മണ വിഭാഗത്തിനായി പ്രത്യേകം പരിപാടികൾ നടത്തുന്നുണ്ട്. കോൺഗ്രസ് ബ്രാഹ്മണ സഭ അടക്കമുള്ളവ പ്ലാൻ ചെയ്യുന്നുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അജയ് കുമാർ ലല്ലുവിനെ പാർട്ടിയുടെ തലപ്പത്ത് നിർത്തിക്കൊണ്ട് മുന്നോക്ക വിഭാഗം വോട്ടിനായി കോൺഗ്രസിന് ശ്രമിക്കാനാവില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് മുന്നോക്ക വോട്ടിന് ശ്രമിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ലല്ലുവിന്റെ പ്രവർത്തനത്തിൽ പ്രിയങ്കയ്ക്കോ മറ്റ് നേതാക്കൾക്കോ യാതൊരു അതൃപ്തിയുമില്ല. എന്നാൽ കോൺഗ്രസ് OBC വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ച് ചെയ്ത കാര്യങ്ങളൊന്നും ഫലിച്ചിട്ടില്ല. ഇവരിപ്പോൾ BJPക്കും സമാജ്വാദി പാർട്ടിക്കും ഒപ്പമാണ്. ഈ സ്പേസിലേക്ക് കോൺഗ്രസിന് കടന്നു കയറാനേ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഈ സാഹചര്യത്തിൽ OBC വിഭാഗത്തെ പ്രതീക്ഷിച്ചിരുന്നാൽ അതോടെ പാർട്ടി യു പിയിൽ വട്ടപൂജ്യമാകുമെന്നാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും യോഗി തരംഗമാണ് യു പിയിൽ ഉണ്ടാകുമെന്നതാണ് പല സർവേകളിൽ നിന്നും ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇതും കോൺഗ്രസിനെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ബ്രാഹ്മണ വിഭാഗത്തെ കൂടെ നിർത്താൻ അതേ വിഭാഗത്തിൽ നിന്നൊരാളെ അധ്യക്ഷനാക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രിയങ്കയും പച്ചക്കൊടി വീശിയിരിക്കുകയാണ്. പ്രമോദ് തിവാരി, രാജേഷ് മിശ്ര, ആചാര്യ പ്രമോദ്, കൃഷ്ണം എന്നിങ്ങനെ വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിലുള്ളത്. ആചാര്യ പ്രമോദ് നേരത്തെ ലക്നൌവിൽ രാജ്നാഥ് സിംഗിനെതിരെ മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഏറ്റവും അധികം സാധ്യതയെന്നാണ് റിപ്പോർട്ട്. യോഗി ആദിത്യനാഥിനെ പോലെ സന്യാസിയാണ് അദ്ദേഹവും എന്നത് ഒരു പ്രത്യേകതയാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോപ്പുലറുമാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യമുള്ളത്. അതേസമയം ബാക്കിയുള്ള 2 പേർ സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ അതിശക്തരാണ്. പ്രമോദ് തിവാരി സ്വന്തം സീറ്റായ രാംപൂർ ഖാസിൽ നിന്ന് ഇതുവരെയും പരാജയപ്പെട്ടിട്ടില്ല. രാജേഷ് മിശ്രയാണെങ്കിൽ വാരണാസിയിൽ നിന്നുള്ള MP യുമായിരുന്നു. മുരളി മനോഹർ ജോഷിയെ പരാജയപ്പെടുത്തിയ ചരിത്രവും മിശ്രയ്ക്കുണ്ട്. യുപിയിൽ ഏറ്റവും അധികം ബ്രാഹ്മണ മുഖ്യമന്ത്രിമാരുണ്ടായത് കോൺഗ്രസിന്റെ കാലത്താണെന്ന പ്രചാരണമാണ് പ്രിയങ്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നേതാക്കളെല്ലാം ഏറ്റുപിടിക്കുകയും ചെയ്തു. ND തിവാരി ആയിരുന്നു അവസാന ബ്രാഹ്മണ മുഖ്യമന്ത്രി. 1989-ൽ അദ്ദേഹം പരാജയപ്പെട്ട ശേഷം ഇതുവരെ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. രാജാറാം പാൽ, PL പൂനിയ എന്നീ പേരുകളും കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള മുൻ MP യാണ് രാജാറാം പാൽ. പ്രിയങ്കയുടെ നേതൃത്വത്തിൽ വൻ നീക്കങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12,000 കിലോമീറ്റർ യാത്രയാണ് പ്രിയങ്ക പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഇവർ യു പിയിലെത്തിയിരിക്കുന്നത്. ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ദിനത്തിൽ കോൺഗ്രസിന്റെ പ്രതിജ്ഞായാത്ര ആരംഭിക്കുമെന്നാണ് സൂചന. ഇതിനിടെ പുറത്താക്കപ്പെട്ട നേതാക്കളായ സത്യദേവ് ത്രിപാഠിയും സിറാജ് മഹന്തിയും പ്രിയങ്കയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അമേഠിയിലെ തിരിച്ചടി കോൺഗ്രസിന് ഇത്തവണയും പ്രിയങ്കയ്ക്ക് കീഴിൽ സംഭവിക്കുമെന്ന് സത്യദേവ് ത്രിപാഠി പറയുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധിയായ സംഭവങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.